സ്വാതന്ത്ര്യത്തോടെ കൊറോണയല്ല എന്ത് വന്നാലും കൈ കൂപ്പുന്നു. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വിഷമകരമായ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പാലക്കാട്ട് കാട്ടാനയ്ക്ക് സംഭവിച്ചത്. എവിടേക്കാണ് നമ്മുടെ കേരളത്തിൻ്റെ പോക്ക്? ഇത്ര ദുഃഖം കൊണ്ട് നീറുമി അമ്മ, നിന്നെയും കാത്തിരിക്കുന്നു അമ്മ, ഈ വിധി മേലിൽ ആർക്കും വരല്ലേ, മക്കളെ ഓർത്ത് വിലപിച്ചിടല്ലേ, എല്ലാരും ചേർന്നുകൊണ്ട് എന്റെ പ്രാണനെ കൊണ്ടുപോയി. ഇത്തരം നാണക്കേട് നിറഞ്ഞ മനുഷ്യത്വത്തിലേക്കും അന്ന് മധു എന്ന ഒരു പാവ യുവാവ്, ഇന്ന് ഒരു കുഞ്ഞിനെ ഉദരത്തിൽ പേറുന്ന ഒരു പാവം പിടിയാന. ഇവർ രണ്ടുപേരും കാടിറങ്ങിയത് വിഷപ്പടക്ക്. പക്ഷെ ഇവർക്കറിയില്ല സഹജീവികളോട് പോലും സ്നേഹവും കരുണയും ഇല്ലാത്ത ക്രൂരത നിറഞ്ഞവരാണ് മനുഷ്യർ എന്ന്. തനിക്ക് നേരെ കിട്ടിയ പൈനാപ്പിളിനുള്ളിൽ പടക്കം വെച്ച് മനുഷ്യർ അവളെ പറ്റിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. വേദന കൊണ്ട് പുളഞ്ഞിട്ടും ഒരു മനുഷ്യനെ പോലും അവൾ ഉപദ്രവിച്ചില്ല. ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ മനുഷ്യൻ എന്ന് മുൻപന്തിയിലുണ്ടാവും എല്ലാരെയും അറിയിച്ച് കയ്യടി വാങ്ങിക്കൊടുക്കാൻ. വയറ്റിനുള്ളിലെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ആ പിടിയാന നദിയിലേക്ക് ഇറങ്ങിയത്. ഒടുവിൽ നിന്ന നിപ്പിന് ചരിഞ്ഞു. മനുഷ്യത്വം എന്നാൽ ഒന്നുമില്ലേ, മനുഷ്യർ എന്നും അനീതികൾ നോക്കി നിന്നട്ടേ ഉള്ളൂ. സഹോദരങ്ങളെ, എല്ലാവരും പറയുന്നു കൃഷി നശിപ്പിക്കാൻ വരുന്ന ജീവികളെ കൊല്ലാൻ വേണ്ടിയാണ് ഇത് വെച്ചതെന്ന്, ഇതറിയാതെയാണ് ആന ഇത് കഴിച്ചതെന്ന്. എന്തിനു വേണ്ടിയാണ് ജീവികളോട് ഇങ്ങനെയുള്ള ക്രൂരതകൾ മനുഷ്യൻ ചെയ്യുന്നത്? മനുഷ്യരായാലും മൃഗങ്ങളായാലും ജീവന്റെ വില ഒന്നു തന്നെയാണ്. നമ്മളെപ്പോലെ തന്നെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശം അവർക്കുമുണ്ട്. കാട്ടിലുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലല്ലോ. അതൊരു മൃഗമല്ലേ, അതിൻ്റെ ജീവന് എന്ത് വിലയാവുള്ളത് അല്ലേ? ആ പ്രാണിയോട് ഇത്തരം ക്രൂരത കാണിച്ച ആരായാലും ശിക്ഷിക്കപ്പെടണം. എന്തിനാണ് മനുഷ്യൻ ഇത്രയും അഹങ്കാരം? പ്രളയം വന്നു, പഠിച്ചില്ല, ഒന്ന് കാണാൻ പോലും സാധിക്കാത്ത വൈറസിൻ്റെ മുമ്പിൽ വിറങ്ങളിച്ചു നിൽക്കുന്നു. കൊറോണയല്ല, എന്ത് വന്നാലും ഇവരാരും ഒന്നും പഠിക്കാൻ പോകും. മനുഷ്യൻ്റെ ക്രൂര പ്രവൃത്തികൾ കാരണം മഹാമാരികൾ എന്നും നമ്മെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ക്രൂര കൃത്യത്തിന് മുമ്പിൽ മനുഷ്യനായി ജനിച്ചതിൽ ഞാൻ ലജ്ജിക്കുന്നു. പൊലിഞ്ഞുപോയ ജീവന് മുമ്പിൽ കൈ കൂക്കുന്നു. മാപ്പ്. ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം. എനിക്ക് വേണ്ടിയല്ല, കുഞ്ഞിനെ ഉദരത്തിൽ പേറിയ ആ പിടിയാനയ്ക്ക് വേണ്ടി. അതൊരു ആന മാത്രമായിരുന്നില്ല, ഒരു അമ്മയും കൂടിയായിരുന്നു. ആനയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം വെറും സ്റ്റാറ്റസിലൂടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാവരുത്. ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം. ഈ ക്രൂര കൃത്യം ചെയ്തത് ആരായാലും അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. ഇനി ഒരു മിണ്ടാപ്രാണിക്കും ഇങ്ങനെയൊരവസ്ഥ ഉണ്ടാകരുത്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ ബൈ.